ഹലോ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെൽത്തി വെർഷൻ ആയിട്ടുള്ള ഒരു നൂഡിൽസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് ഒരു ഹെൽത്തി വെർഷൻ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു നൂഡിൽസിൻ്റെ റെസിപ്പിയാണ് ഇതാണ് കേട്ടോ. മില്ലറ്റിൻ്റെ നൂഡിൽസാണ്. സാധാരണ നോർമൽ നൂഡിൽസിലൊക്കെ നമുക്ക് വരുന്നത് ഈ മൈദ വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഇതിൽ വരുന്നത് മില്ലറ്റിൻ്റെ പൗഡർ പ്ലസ് ആട്ടയാണ് കേട്ടോ. ഇപ്പോൾ നോർമൽ ആട്ട നൂഡിൽസ് ആകുമ്പോൾ കുട്ടികൾക്ക് അത്ര ഇഷ്ടമാവില്ല. പിസയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അവൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ നോക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യണേട്ടോ. അപ്പോൾ അലക്സാറ്റിനാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എന്താ പറയുക, റൈസ് സ്റ്റിക്കി റൈസാണ്. മറ്റേ മാക്കിയുടെ പോലെ ഇങ്ങനെ കേളി കേളിയായിട്ടുള്ള റൈസ് അല്ല കേട്ടോ, ഇതുപോലെ സ്റ്റിക്കി റൈസാണ്. അപ്പോൾ നമ്മൾ തിളച്ച വെള്ളത്തിലോട്ട് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ട് അതിൽ ഉപ്പിട്ടിട്ട് ഇത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 4 മിനിറ്റ്സിനുള്ളിൽ കുക്കാവട്ടോ. 4 മിനിറ്റ്സ് മാത്രം വെച്ചാൽ മതി, കൂടുതൽ വെക്കണ്ട, അല്ലെങ്കിൽ ഇങ്ങനെ ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിത് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് തിളച്ച് 4 മിനിറ്റ്സ് ആകുമ്പോൾ കട്ട് ഓഫ് ചെയ്തിട്ട് സ്ട്രെയിൻ ചെയ്യണം. സ്ട്രെയിൻ ചെയ്തതിന് ശേഷം മുകളിൽ നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതെന്താണെന്ന് വെച്ചാൽ ഇരുന്ന് കൂടുതൽ കുക്കാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിൻ്റെ മേലെ നമുക്ക് കുറച്ച് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ, അങ്ങനെ കട്ട പിടിച്ച് പോകാണ്ടിരിക്കാൻ. അപ്പോൾ ഇങ്ങനത്തെ 2 വേർഷൻ ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ ഇവരുടെ. അപ്പോൾ ഇതിൽ യെല്ലോ കളറിലുള്ളതാണ് കേട്ടോ ഞാൻ എടുത്തേക്കണ. ഇനി ഗ്രീൻ കളറും കൂടെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് മറ്റൊരു ദിവസം ചെയ്യാമല്ലേ. അപ്പോൾ ഇങ്ങനെ കുക്ക് ചെയ്ത് മാറ്റി വെച്ചാൽ നൂഡിൽസ് മാറ്റി വയ്ക്കുക കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ഏതാ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതൊക്കെ എടുക്കാം. നോൺ വെജാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നോൺ വെജ് കുക്ക് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ എടുത്തിരിക്കുന്നത് ക്യാബേജ്, അതുപോലെ തന്നെ ക്യാരറ്റ്, തക്കാളി, ഗാർലിക്. ഗാർലിക്ക് ഇപ്പോൾ നല്ലൊരു ഫ്ലേവർ കൊടുക്കും കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് എഗ്ഗും കൂടെ ഒഴിക്കാം കേട്ടോ. ഒരു 4 എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് ആഡ് ഓൺ ചെയ്ത് കൊടുക്കാം. അപ്പം ഈ എഗ്ഗിൽ 2 ഉണ്ണിയുണ്ട് കേട്ടോ, ഒരു മുട്ടയിൽ 2 ഉണ്ണി. അപ്പോൾ നമ്മൾ 4 എഗ്ഗാണ് എടുത്തത്, അതിൽ 8 ഉണ്ണികളുണ്ടായിരുന്നു. എന്താ ഇങ്ങനെയെന്ന് അറിയില്ല കേട്ടോ. ഇങ്ങനത്തെ മുട്ടകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ, കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ സാധാ നോർമൽ നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കോഴിമുട്ടയാണ്, നമ്മുടെ കടയിലുള്ളത് തന്നെയാണ്. അപ്പോൾ അതിൽ ഒരു മുട്ടയിൽ 2 ഉണ്ണി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ 4 മുട്ടയാണ് എടുത്തത്, 4 മുട്ടയിൽ 8 ഉണ്ണി കിട്ടി. കുറച്ച് ക്വാണ്ടിറ്റി അധികം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് എന്നിട്ടാണെന്ന് വെച്ചാൽ നമ്മുടെ പെപ്പർ പൗഡർ ഇല്ലേ, പെപ്പർ പൗഡറും സോൾട്ടും കൂടി നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് പച്ചമുളകും കൂടെ ഞാൻ കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കട്ട് ചെയ്യുന്നത് ഞാൻ കാണിക്കാം, മിക്സ് ചെയ്ത് കാണിക്കാൻ വിട്ടുപോയിട്ടോ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് കൈ വെച്ചിട്ട് ഒരു ബീറ്ററോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു ചെറിയ ഹാൻഡ് ബ്ലെൻഡറോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. നല്ല പ്രൊഡക്റ്റാണ്. നമുക്കിങ്ങനെ മുട്ടയൊക്കെ ബീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ബൂസ്റ്റൊക്കെ അല്ലെങ്കിൽ കോൾഡ് കോഫിയൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്. ഇത് വെച്ചിട്ട് 2 ബാറ്ററി വെച്ചിട്ട്, ഡബിൾ ആയിട്ട് 2 ബാറ്ററി വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. നന്നായിട്ട് ബീറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് ഇതിലേക്ക് സോൾട്ടും എന്താ പറയുക പെപ്പർ പൗഡറും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ലിങ്ക് ഞാൻ തടവ് കൊടുക്കാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞാവോ, ലിങ്ക് കൊടുക്കാം, ഞാൻ പർച്ചേസ് ചെയ്ത് നോക്കും. നല്ല പ്രൊഡക്റ്റാണ്, റേറ്റൊക്കെ അഫോർഡബിൾ ആണ്. ഒരു 200 റുപ്പീസ് എറ്റിയോ കണ്ടേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ നാടൻ ശൂന്യമുളക് ഒരു 3-4 എണ്ണം, കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതിയിട്ട്. അപ്പോൾ നമുക്കും കൂടെ കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് കൂടുതൽ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കുറച്ച് സ്പൈസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുട്ട സെപ്പറേറ്റ് സെപ്പറേറ്റാണ് നമ്മൾ സ്ക്രാമ്പിൾ ചെയ്യുന്നത് കേട്ടോ. കാരണം ഇസയ്ക്ക് കൊടുക്കാനുള്ളത് വേറെ, പച്ചമുളകില്ലാത്തത് മാറ്റി വെച്ചിട്ട് നമ്മുടെ കുറച്ച് സ്പൈസി ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ സ്ക്രാമ്പിൾ ചെയ്തെടുക്കുകയാണ്. കുഞ്ഞു 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 സ്ക്രാമ്പിൾ എഗ്സ് ആയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ വേറൊരു പാൻ വെച്ചിട്ട് ഇത്തിരി വലിയ പാൻ എടുക്കുക കേട്ടോ. കാരണം മിക്സ് ചെയ്യുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് വലിയ പാൻ എടുത്താലാണ് മിക്സ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും എടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ ഒരിക്കലും എടുക്കരുത്, ഫ്ലേവർ ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും.
അപ്പോൾ അതിലേക്ക് നമ്മളൊരു നാല് അഞ്ച് ആറ് എത്രയാണെന്ന് വെച്ചാൽ വെളുത്തുള്ളി ഇടുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ്, എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇടാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഗ്രീൻ പീൻസ് ഇടുകയാണെങ്കിൽ കുക്ക് ചെയ്തിട്ട് ഇടാം കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. അതിന് അധികം നേരം വെജിറ്റബിൾസ് ഇങ്ങനെ സോട്ട് ചെയ്യരുത്, കാരണം ഇതിത്തിരി പച്ചക്കുത്തുള്ളതാണ് ഈ നൂഡിൽസിനൊക്കെ ടേസ്റ്റ് കേട്ടോ, കറി പോലെയല്ല. പിന്നെ അതിലേക്ക് നമുക്ക് ഷുഗറും സോൾട്ടും ആഡ് ചെയ്ത് കൊടുക്കണം. അതെന്തിനാണെന്ന് വെച്ചാലും ആ ഒരു ഫ്ലേവർ നല്ലതാണ്. പിന്നെ ഇതിലേക്ക് ഈ ടൈമിൽ നമുക്ക് സ്ക്രാമ്പിൾഡ് എഗ് ചേർത്ത് കൊടുക്കാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ചിക്കൻ വറുത്തിട്ട് ചെറിയ പീസ് ഉണ്ടെങ്കിൽ അതിൽ ഇട്ട് കൊടുക്കാം ഈ ടൈമിൽ കേട്ടോ. പിന്നെ സോസുകൾ ആഡ് ചെയ്യുക. ഇതിൻ്റെ കൂടെ കിട്ടുന്ന മസാല പൗഡറാണ് കേട്ടോ ഇത്, ഈ മാഗി നൂഡിൽസിൻ്റെ പാക്കറ്റ്, മാഗി അല്ല സോറി, ഈ നൂഡിൽസിൻ്റെ നമ്മുടെ മില്ലറ്റ് നൂഡിൽസിൻ്റെ കൂടെ കിട്ടുന്ന മസാല ആണ് കേട്ടോ. അപ്പോൾ ഒരു പാക്കറ്റ് ഉണ്ടാവും. ലാസ്റ്റ് നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് കുക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നൂഡിൽസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിട്ടിട്ട് നമുക്ക് നന്നായിട്ട് 2 ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് ഇളക്കരുത്, ഇങ്ങനെ റോൾ ചെയ്ത് ഇങ്ങനെ എടുക്കുക. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ നൂഡിൽസ് പൊട്ടി പോവില്ല, അതുപോലെ അത് മാത്രമല്ല ഈവണായിട്ട് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതിൽ ഓയിൽ കണ്ടൻറ്റ് വല്ലാണ്ട് കൂടിയ ടേസ്റ്റ് ഉണ്ടാവില്ല, അന്ന് കുറഞ്ഞു കഴിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു ഞാനിപ്പോൾ എടുത്തേക്ക് 2 ടേബിൾ സ്പൂണാണ് കേട്ടോ, ടീസ്പൂണല്ല ടേബിൾ സ്പൂണാണ്. അപ്പോൾ ഏകദേശം ഒരു 3 ടീസ്പൂൺ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ അടുത്തുണ്ടാവും, 3-4 ടീസ്പൂണിൻ്റെയൊക്കെ അടുത്തുണ്ടാവും. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യാം, അത്രേ ഉള്ളൂ. ചൂടോട് കൂടെ നമുക്ക് സെർവ് ചെയ്യാം. ഇതിൻ്റെ മേലെ നമുക്ക് വേണമെങ്കിൽ സ്പ്രിംഗ് ഒനിയൻ ഉണ്ടെങ്കിൽ അതൊന്ന് മുകളിൽ കട്ട് ചെയ്തിടാണെങ്കിൽ നല്ല ടേസ്റ്റ് അവൻ്റെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ള പിസക്ക് കഴിക്കാൻ കൊടുത്തിട്ട് അവൾക്ക് നല്ല ഇഷ്ടമായി, കാരണം ഹെൽത്തി വെർഷനാണല്ലോ നമുക്ക്. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാം, അവർക്ക് ഇഷ്ടമാവും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.